ഹായ് ഫ്രണ്ട്സ്, ട്രാവലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ ഹോണ്ട ഇൻസിൻ്റെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് റിവ്യൂ ആണ്. എൻ്റെ കൂടെ ഉള്ളത് ഗമനാണ്. ഗമൻ്റെ ആണ് വണ്ടി. എത്ര കിലോമീറ്റർ ഓടി ഇപ്പോൾ വണ്ടി കൃത്യം? എൻ്റെ വണ്ടി ഇപ്പോൾ 9000 കിലോമീറ്റർ ഓടി. 9000 കിലോമീറ്റർ? യെസ്. ഞാൻ എടുത്തിട്ട് തന്നെ ഇപ്പോൾ ഒരു 9 മാസം കഴിഞ്ഞു. ഡെയിലി ഓടിക്കുന്നുണ്ട്. കാരണം ഞാൻ പയ്യന്നൂരിട്ട് കണ്ടു ഡെയിലി ഡ്യൂട്ടിക്ക് പോകുന്ന ഒരാളാണ്. ഡെയിലി 100 കിലോമീറ്റർ? അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ. അതെ അതെ. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് തുടങ്ങിയാലോ. വണ്ടിന്റെ എന്തൊക്കെയുണ്ട് മെയിൻ കാര്യങ്ങൾ പറയാം. വണ്ടീന്ന് വെച്ചാല് വണ്ടി നമുക്കൊരു 184 ആ റേഞ്ച് വെയിറ്റ് വരുന്നുണ്ട് ഏകദേശം. പക്ഷെ നമുക്കൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നു. കാരണം ഒരു സ്പ്ലെൻഡറിലെല്ലാം കയറിയിരിക്കുന്ന ഒരു ഫീലുണ്ട്. പവറല്ലേ? ആണ് നല്ല പവറാണ്. കാരണം വെച്ചാൽ എന്റെ ഒരു ശരീരം അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് വണ്ടി നല്ല കംഫർട്ടബിൾ ആണ്. കാരണം വെച്ചാൽ കണ്ണൂര് പോകുന്ന ഡെയിലി കണ്ണൂരേക്ക് പോകുന്ന അവസ്ഥ അറിയാം. കാരണം നല്ല ബ്ലോക്കും കാര്യങ്ങളും. ആ ബ്ലോക്ക് കട്ട് ചെയ്ത് വരണമെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആയില്ല. ഈ വണ്ടി നല്ല കംഫർട്ടാണ്. അതായത് ഇപ്പൊ ആൾക്കാർക്കുള്ള ഡൗട്ട് പറഞ്ഞാൽ 350 cc ഏത് വണ്ടി എടുക്കണം? റോയൽ എൻഫീൽഡ് എടുക്കണോ, ഹോണ്ട എടുക്കണോ, അങ്ങനെ ചോദിച്ചാൽ ഏത് വണ്ടി എടുക്കുന്നതായിരിക്കും ബ്രോണ്ട് അഭിപ്രായം? എന്റെ ഒരു കംഫർട്ട് ഞാൻ പറഞ്ഞു ആദ്യം, എനക്കൊരു ലൈറ്റ് വെയിറ്റ്, ലൈറ്റ് വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ബ്ലോക്ക് കട്ട് ചെയ്തിട്ട് വരണം. ഒരു നല്ലൊരു ഫ്രണ്ട്ലി ആയിരിക്കണം വണ്ടി. അപ്പോൾ അങ്ങനെ ഞാൻ മെറ്റിയർ ബുക്ക് ചെയ്തിട്ട്, മെറ്റിയർ ഒരിക്കലും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, അത് ബുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഹൈനസ് എടുത്ത ഒരാളാണ്. അതും ഒരിക്കൽ പോലും ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്യാതെ യൂട്യൂബ് റിവ്യൂ മാത്രം കണ്ടുപിടുത്ത വണ്ടിയാണ്. എനിക്ക് ഇതുവരെ ഈ വണ്ടിനെ കൊണ്ട് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. നല്ല കംഫർട്ടാണ്. ഞാൻ 100-100, 100-101 മാർക്ക് തന്നെ കൊടുക്കുന്നു വേണ്ട പറയാം. അത്രയും കംഫർട്ടാണ് ഈ വണ്ടി എനിക്ക്. അത്രയും വണ്ടി അടിപൊളിയാണ്. അടിപൊളിയാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ പുതിയതായിട്ട് എടുക്കാൻ വരുന്നുള്ളൂ. 350 cc എടുക്കാൻ, റോയൽ എൻഫീൽഡ് എടുക്കണോ, ഹോണ്ട എടുക്കണോ ചെയ്താൽ പറയാനല്ലേ? കളിയാക്കുന്നല്ലോ. എൻഫീൽഡ് ഒരു കമ്പാരിസൺ ഇല്ല, എന്നാലും ഹോണ്ടേന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണ് ഈ വണ്ടി എനിക്ക് തരുന്നത്. കാരണം എന്താ വെച്ചാൽ അവർ ഷോറൂം ആയാലും നല്ല സർവീസാണ്. ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുവരെ എനിക്കൊരു കുഴപ്പമോ ഉണ്ടായില്ല. പിന്നെ ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് വണ്ടിക്ക്. അതുകൊണ്ട് അവർ ഷോറൂം നേരം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ ഓടിച്ചോ, ബാക്കി ഹോണ്ട എന്തായാലും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഹോണ്ടയുടെ ഒരു വിശ്വാസം കൂടിയുണ്ട്. വിശ്വാസമുണ്ട്. ഹോണ്ടേന്റെ സീറ്റ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാല്ലേ, ഈ സീറ്റ് ഞാൻ ഷോറൂം ഇറക്കി അതേപോലെ തന്നെയല്ലേ. പക്ഷെ ഇത് കുറച്ച് ഹാർഡാണ്. കാരണം കുറച്ച് ഞാനിപ്പോ പയ്യന്നൂരിട്ട് കോഴിക്കോടൊക്കെ പോകുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ ഒക്കെ വരുന്നുണ്ട്. ഹാർഡായതുകൊണ്ട് ഒരു കംഫർട്ട് കുറവുണ്ട്. പക്ഷെ കമ്പനി തന്നെ ഇതൊരു എന്താ പറയുക, ഒരു കുഷൻ സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇട്ടില്ല. അത് ഇട്ടാൽ കുറച്ചും കൂടി കംഫർട്ട് ആയി കൂടും. സീറ്റ് കമ്പനിയുടെ സീറ്റ് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കും. ഒരു കുഷൻ, അതായത് ഒരു കുഷൻ ടൈപ്പാണ്. ഇത് കുറച്ച് ഹാർഡാണ്. അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു 100 കിലോമീറ്റർ ഓടുമ്പോൾ മടുപ്പ് വരുന്നുണ്ടോ? 100 കിലോമീറ്റർ ഓടുമ്പോൾ മടുപ്പ് എന്ന് പറയാൻ പറ്റില്ല. വണ്ടി ഒരിക്കലും നമുക്ക് മടുപ്പായി തോന്നില്ല. പക്ഷെ ബാക്ക് ഒരു കുറച്ച് ഹാർഡായോ ചെറിയൊരു ബുദ്ധിമുട്ട്. റൈഡർ സീറ്റ് ആണ്. പില്ലിയൻ സീറ്റോ? പില്ലിയൻ സീറ്റ് കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ്. ഞാൻ കൂടുതൽ സിംഗിൾ ഡ്രൈവാണ് ചെയ്തിട്ടില്ലേ. ഒരു 60 കിലോമീറ്റർ ഒക്കെ പില്ലിയൻ സീറ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് വലിയ മടുപ്പൊന്നും ഉണ്ടായില്ല ഇതുവരെ. അപ്പൊ ചെറിയൊരു പെയിൻ വരുന്നുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെയാണ്. ഓക്കെയാണ്. സസ്പെൻഷനെ കുറിച്ച് എന്താ പറയാല്ലേ? സസ്പെൻഷൻ എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു അഡ്ജസ്റ്റ്. കാരണം ഒരു വലിയ കുണ്ടിലൊക്കെ വീണ് കഴിഞ്ഞാലും സ്റ്റേബിൾ തന്നെയാണ്. നമുക്കും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല. രണ്ട് സസ്പെൻഷൻ അടിപൊളിയാന്ന് പറയാല്ലേ? ഫ്രണ്ട് സസ്പെൻഷൻ സൈഡ് നോക്കുമ്പോൾ ചെറിയ സൗണ്ട് വരുന്നുണ്ട്. അത് മിക്ക വണ്ടിയിലും ഒരു കംപ്ലൈന്റ് ആയിട്ട് കമ്പനി അറിയിച്ച കാര്യമാണ്. ഹോണ്ടയുടെ പുതിയ ആനിവേഴ്സറി എഡിഷൻ ബാക്കിൽ വണ്ടി എടുക്കുക. ബാക്ക് കുറച്ചൊരു ഹാർഡ് പോലെ ആണ് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം പില്ലണരി ഇരിക്കുന്ന ആക്കാൻ ഒരു കൊണ്ടു പോകുന്ന സമയത്ത് കുറച്ച് അറിയുന്നുണ്ട്. ബോഡിക്ക് അറിയുന്നുണ്ട്. ബോഡിക്ക് അറിയുന്നുണ്ട്. റൈഡറെ സംബന്ധിച്ച് അറിയുന്നില്ല. സിംഗിൾ ഡ്രൈവ് ആണെങ്കിൽ ഒന്നും അറിയില്ല. ഓക്കെ, കംഫർട്ടായിരിക്കും. നല്ലതെന്ന് പറയാല്ലോ. അതിന് ബൈ ചാൻസ് ഒരു കുണ്ടിൽ വീണാൽ തന്നെ വണ്ടി നല്ല സ്റ്റേബിൾ ആയി നിൽക്കും. കാരണം പുറത്തേക്ക് അങ്ങ് പാളിപ്പോന്നുമില്ല വണ്ടി. ബ്രേക്കിങ്ങിനെ കുറിച്ച് എന്താ പറയാല്ലേ? ബ്രേക്കിങ് പറഞ്ഞ പക്കാ പക്കയാണ്. കാരണം എന്താ വെച്ചാല് എനക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട്. മഴയത്ത് ഞാനൊരു ദിവസം കോഴിക്കോട് സർവീസ് ആയി തിരിച്ചു സമയത്ത് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ എനിക്ക് ചവിട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ഡിസ്റ്റൻസ് പറഞ്ഞാൽ തീരെ ഒരു ഡിസ്റ്റൻസ് ഇല്ലാത്ത ടൈം. അത്രയും മഴയത്ത് ചവിട്ടിയിട്ട് പോലും ഒരിക്കൽ പോലും സ്കിഡാവാണ്ട് വണ്ടി നിന്നിട്ടുണ്ട്. ഒരു ഞാൻ തന്നെ ഒരു 60-65 കിലോമീറ്റർ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വരെ ചവിട്ടിയിട്ട് വരെ വണ്ടി മഴയത്ത് ഒരു സ്കിഡ് പോലും ആവാണ്ട് വാങ്ങിയതാണ്. ഇപ്പൊ ബാൻഡോസിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. കാരണം കമ്പനി ക്രാഷ് കാർഡ് എടുക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാല് കറക്റ്റ് ടാങ്ക് നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നില്ല. ജസ്റ്റ് ആണ് ടാങ്ക് കവർ ചെയ്ത് കിട്ടുന്നില്ല. ചെറിയ ക്രാഷ് കാർഡ് ആണ് വരുന്നത്. ഇതാവുമ്പോ നമുക്ക് എന്താ ഇത് വെച്ചാൽ ക്രാഷ് കാർഡ്
കൂടുതൽ ടാങ്ക് കവർ ചെയ്ത് കിട്ടും. വീണു പോയാലും കുറച്ചും കൂടി നമുക്ക് സേഫ് ആയിട്ട് കിട്ടും. ഓക്കെ, എത്ര റേറ്റ് വരുന്നു ക്രാഷ് കാർഡിന്റെ? ക്രാഷ് കാർഡിന് 2,900 ആയിരുന്നു ഞാൻ ആ ടൈം എടുത്തു. 3,000 നല്ല ക്വാളിറ്റി ക്രാഷ് കാർഡാ പറയാം. വണ്ടി ഒരു സേഫ് ആണെന്ന് പറയാം. എഞ്ചിനും ടാങ്കും അല്ലേ? ടാങ്കും സേഫ് ആണ്. അതേപോലെ തന്നെ ക്രാഷ് കാർഡിന് കൂടെ നടത്തതാണ് മഡ്ഫ്ലാപ്പ്. കാരണം കമ്പനി ഞാൻ എടുക്കുന്ന സമയത്ത് പിന്നെ മഡ്ഫ്ലാപ്പ് വരുന്നില്ല, കമ്പനി ഇറക്കുന്നില്ല. അപ്പൊ അതും കൂടി ഞാൻ ഓൺലൈനിൽ ഇറക്കിയതാണ്. ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തു. ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതാണ്. ഓക്കെ, കാരണം അതിന് 300 ചെറിയ റേറ്റേ വരുന്നില്ല, ചെറിയ റേറ്റ് വരുന്നില്ല. എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോ എന്താ പറയാ, ഹീറ്റിംഗ് ഉണ്ടോ? എഞ്ചിൻ സൈഡ് നോക്കുമ്പോ എന്താ വെച്ചാൽ നല്ല ഹീറ്റിംഗ് ഉണ്ട് വണ്ടിക്ക്. നല്ല ഹീറ്റിംഗ് ഉണ്ട്. കാരണം വെച്ചാല് ലോങ് എല്ലാം പോയി നമുക്ക് കാലിലെ കറക്റ്റ് അറിയാൻ പറ്റും ഹീറ്റിംഗിന്റെ അവസ്ഥ. കാരണം വണ്ടിക്ക് എത്രത്തോളം സൗണ്ട് വരുന്നുണ്ടോ ആ സൗണ്ടിന് ഒത്ത ഹീറ്റ് ഉണ്ട് പറയാം. എല്ലാ ഗിയറിലും ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹീറ്റ് ഫീൽ ചെയ്യും. പക്ഷെ ഫോർത്ത് ഫിഫ്ത്ത് ഒക്കെ പോകുമ്പോൾ ഒരു ലോങ്ങിൽ പോകുമ്പോൾ അങ്ങനെ ഹീറ്റ് അറിയില്ല. പിന്നെ നമ്മൾ വണ്ടി സ്ലോ ആക്കി നിർത്തുമ്പോഴാണ് ഇതിന്റെ കൂടുതൽ ഹീറ്റ് അറിയാൻ പറ്റുന്നത്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഹീറ്റ് മനസ്സിലാക്കാം. നമ്മൾ കൂടുതലും ഇപ്പോൾ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോങ്ങിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറും കഴിയണം തോന്നുന്നു ആ ഫുള്ള് ഹീറ്റ് ഒന്ന് ഡൗൺ ആകാൻ വേണ്ടിയിട്ട്. അരമണിക്കൂറോളം എടുക്കും? എടുക്കുന്നു. അത്യാവശ്യം ടൈം എടുക്കുന്നില്ല ആ ഹീറ്റ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. ഹീറ്റിംഗ് വേണമെങ്കിൽ നമുക്കൊരു നെഗറ്റീവിൽ കൊടുത്താലേ? ചെറിയൊരു നെഗറ്റീവ് ആയിട്ട് വേണമെന്ന് പറയാം. ഹീറ്റിംഗ് പറയാം, പിന്നെ നമുക്ക് വേണമെങ്കിൽ ചളി തീർക്കുന്ന കാര്യമൊക്കെ ഇതൊക്കെ തന്നെ. അത് കോമൺ ആയിട്ടുള്ളതാണ്, എല്ലാ വണ്ടിക്കും ഉണ്ട് ഇതിന്റെ ഹൈനസിന്റെ. ചെളി തീർക്കുന്ന ഇഷ്യൂ ഉണ്ടല്ലേ? മഡ്ഫ്ലാപ്പ് വെച്ചാൽ കൂടി നമുക്ക് അതൊരു 70% മാത്രമേ പരിഹരിക്കാനാവൂ. എന്നാൽ കൂടി നല്ലോണം ചെളി തീർക്കുന്നു. മഴക്കാലത്ത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്, നല്ലോണം ഉണ്ട് ബുദ്ധിമുട്ട്. ഓക്കെ, റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് പോലെ വണ്ടികൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൈബ്രേഷൻ കുറച്ച് എന്താ പറയാനല്ലേ? ഹോണ്ടയില് വൈബ്രേഷൻ തീരെ ഇല്ല തന്നെ പറയാം. സീറോ എന്ന് പറയാം. സീറോ തന്നെ പറയാം. കാരണം ഇതിൽ അങ്ങനെ വൈബ്രേഷൻ ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. വൈബ്രേഷൻ ഒട്ടുമില്ല പറയാം. ഒട്ടുമില്ല തന്നെ പറയാം. ഓക്കെ, അത് സ്റ്റാർട്ടിങ്ങിലായാലും നമ്മൾ വണ്ടി മൂവിങ് ചെയ്തു സ്പീഡിൽ എത്തിയാൽ പോലും വൈബ്രേഷൻ ഇല്ല. വൈബ്രേഷൻ ഇല്ല, കംഫർട്ട് വണ്ടിയാണ്. തീരെ ഒരു വൈബ്രേഷൻ ഇല്ലാത്തൊരു മോഡൽ കൂടിയാന്ന് പറയാം. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് കറക്റ്റ് ആയിട്ട്? മൈലേജ് പറഞ്ഞാൽ ഒരു ആവറേജ് വെച്ച് നോക്കിയപ്പോൾ തന്നെ 35-40. അപ്പൊ ഹൈവേ ആണെങ്കിൽ നമുക്ക് അതൊരു 40 റേഞ്ച് എന്തായാലും കിട്ടും. 40 എങ്ങനെയും കിട്ടും? അപ്പൊ എങ്ങനെ കിട്ടും? എനിക്കിതുവരെ കുറഞ്ഞില്ല. ഓക്കെ, നോർമൽ റോഡ് ടൗൺ ഏരിയ ഒക്കെ ആണെങ്കിൽ ഒരു 35-36 റേഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചുരുക്കം പറഞ്ഞാൽ 40 ഉറപ്പായും കിട്ടുന്ന പറഞ്ഞു. 40 ഉറപ്പായും കിട്ടും. ഓക്കെ, അധികം ആൾക്കാർക്കും നമ്മളെ ബൈക്ക് പ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് ആണ്. അതുപോലെ ഹോണ്ടിന്റെ സൗണ്ട് നമുക്ക് കേട്ട് നോക്കിയാലോ. കേൾക്കാൻ ഒരു രസമുള്ള സൗണ്ട് പറയാല്ലേ, അത്ര അത്ര ഉറപ്പിക്കാണ്ട് ഒരു നല്ല ഈണുള്ള സൗണ്ട് പറയാം. ഓക്കെ,